السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. اعلموا أن الله يحيي الأرض بعد موتها، قد بينا لكم الآيات لعلكم تعقلون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരണീയരായ എൽടിക്യു മാസ്റ്റേഴ്സ്, നമുക്കെല്ലാവർക്കും കണ്ടു പരിചയമുള്ള മനോഹരമായ ഒരു കാഴ്ചയെ ഉപമയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹദീദിൻ്റെ 17-ാമത്തെ ആയത്തിലൂടെ രണ്ട് കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് അല്ലാഹു പറയുന്നത്? ഇഅ്ലമു, നിങ്ങൾ അറിയുക. അന്നഹുവാഹ യുഹിൽ അർദ, അല്ലാഹു ഭൂമിയെ ജീവിപ്പിക്കുന്നു എന്ന്. ബഅദ മൗതിഹ, അതിൻ്റെ മരണശേഷം അല്ലെങ്കിൽ അതിൻ്റെ നിർജീവതയ്ക്ക് ശേഷം. ഖദ് ബയ്യന്നാ ലകുമുൽ ആയാത്ത്, നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളെ നാം വിവരിച്ചു തന്നിരിക്കുന്നു. ലഅല്ലകും തഅ്ഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടിയെന്ന്. സഹോദരിമാരെ, വരണ്ട് വിണ്ട് കീറി കട്ടയായി ഉണങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശത്ത്, കുട്ടികളൊക്കെ പന്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് മഴ പെയ്താൽ അവിടെ സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഒരു കാഴ്ചയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ വിത്തുകൾ അവിടെ എത്തിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണത് അത്രയും പെട്ടെന്ന് ആ ഒരു പ്രദേശത്ത് മുളച്ചു പൊന്തിയത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല എന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇനി അവിടെ ഒരു സസ്യവും മുളയ്ക്കുകയില്ല എന്ന് നമുക്ക് തോന്നിയ ആ ഒരു പ്രദേശത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴയങ്ങ് പെയ്തപ്പോൾ ആ മണ്ണ് ആർദ്രമാവുകയും അതിലെ സസ്യലതാദികൾ പുഷ്പിച്ച് കായ്ക്കുകയും ചെയ്തതുപോലെ കുഫറും നിഷേധവും നിറഞ്ഞ ഏതൊരു മനസ്സിലേക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയാൽ ആ ഹൃദയം ആർദ്രമാവുകയും അവിടെ നന്മകൾ പൂത്തുലയുകയും ചെയ്യുമെന്നാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം. നോക്കൂ, നമ്മൾ ഏറ്റവും നല്ല ഒരു സസ്യമാണ് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചത് എങ്കിലും അതിൻ്റെ പച്ചപ്പ് നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിന് വെള്ളവും വളവും നൽകി അതിനെ പരിചരിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഏറ്റവും നല്ല സത്യമാണ് ഉൾക്കൊണ്ടത് എങ്കിലും ആ ഈമാനിൻ്റെ പച്ചപ്പ് അവിടെ നിലനിർത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ തെളിനീര് കൊണ്ട് നാം അതിനെ നനച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും, അത് കടുത്തുപോകും. അതിൽ കുഫറും നിഷേധവും കടന്നുകൂടി ആ ഹൃദയം നമ്മെ നരകത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഏതൊരു കുഫറും നിഷേധവുമുള്ള ആളിലേക്കും ഈ ഖുർആൻ വചനങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുക. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന്. നോക്കൂ, ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഉള്ളയോട് ഒരാൾ വന്ന് ചോദിച്ചു, എൻ്റെ ഹൃദയം അങ്ങേയറ്റം കടുത്തുപോയിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഹസനുൽ ബസരി റഹിമഉള്ള പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് ആ ഹൃദയത്തെ അലിയിച്ചു കളയുക എന്ന്. നമുക്കറിയാമല്ലോ, ഏറ്റവും നിഷേധവും കുഫറും അക്രമവും അനീതിയും തമാടിത്തവും നിറഞ്ഞ ഒരു സമൂഹത്തെയാണല്ലോ ഈ ഖുർആൻ മാറ്റിയെടുത്തത്. റളിയല്ലാഹു അൻഹും വറദൂ അൻ എന്നൊരു അവസ്ഥയിലേക്ക് ആ മനുഷ്യരെ ഖുർആൻ എത്തിച്ചില്ലേ? അതുകൊണ്ട് ഏതൊരു കടുകട്ടിയായ ഹൃദയത്തെയും അലിയിപ്പിക്കുവാനുള്ള കഴിവ് ഈ പരിശുദ്ധ ഖുർആനിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു നിഷേധിയെയും ഇത് കേൾപ്പിക്കുവാൻ നമ്മളൊന്ന് ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മളും ഈ വചനങ്ങൾ വായിക്കുമ്പോൾ അതിനെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, നമുക്ക് പ്രയാസവും വിഷമവും വരുന്ന ഘട്ടങ്ങളിൽ
നമ്മളോട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ അൻത ജഅലൽ ഖുർആന റബീഉ ഖൽബി വനൂറ സദരി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, എൻ്റെ കൽബിൻ്റെ പ്രകാശമാക്കണമേ, എൻ്റെ ദുഃഖത്തിൻ്റെ വിടുതലും എൻ്റെ വിഷമത്തിൻ്റെ അകൽച്ചയുമാക്കണമേ എന്ന് ഈ പ്രാർത്ഥന നിത്യജീവിതത്തിൽ നമ്മളും ഉരുവിടുക. ഈ ഒരായത്ത് കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മിന്നിമറിയണം. ഒന്ന്, ഇത്രയും നിർജീവമായ ഭൂമി സജീവമായതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മളെ പുനരുജ്ജീവിപ്പിക്കുവാൻ കഴിയുമെന്ന കാര്യം. മറ്റൊന്ന്, എത്ര കുഫറും നിഷേധവും നിറഞ്ഞ മനസ്സാണെങ്കിലും ഖുർആനിൻ്റെ തെളിനീരങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തെ അലിയിച്ചു കളയുവാൻ, ആർദ്രമാക്കുവാൻ, അവിടെ നന്മകൾ പൂത്തുലയുവാൻ, അവസാനം നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ ഈ പരിശുദ്ധ ഖുർആനിന് കഴിയുമെന്ന്. ഈ രണ്ട് കാര്യങ്ങളും അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.